എം ബി ബി എസ് പരീക്ഷയിൽ കൂട്ടത്തോൽവി. തിരുവനന്തപുരം തൃശൂർ മെഡിക്കൽ കോളേജുകളിലായി 42 പേരാണ് തോറ്റത്. ചിലരെ മനഃപൂർവ്വം തോൽപ്പിച്ചതാണെന്നും മൂല്യനിർണയത്തിൽ പിഴവുണ്ടായെന്നും ആരോപിച്ച് വിദ്യാർത്ഥികൾ ആരോഗ്യ സർവകലാശാലയ്ക്ക് പരാതി നൽകിയിരിക്കുകയാണ്. 2014 ബാച്ചിലെ വിദ്യാർത്ഥികളാണ് പരീക്ഷയിൽ തോറ്റത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ 22 വിദ്യാർത്ഥികൾ മെഡിസിൻ പ്രാക്ടിക്കൽ പരീക്ഷയ്ക്കും തൃശൂർ മെഡിക്കൽ കോളേജിലെ 20 വിദ്യാർത്ഥികൾ ശിശുരോഗ വിഭാഗത്തിലെ പരീക്ഷയ്ക്കുമാണ് തോറ്റത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ആൺകുട്ടികളുടെ ഹോസ്റ്റൽ വാർഡനായിരുന്ന ഒരു ഡോക്ടറെ മാറ്റുന്നതിനായി വിദ്യാർത്ഥികൾ നേരത്തെ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിരുന്നു. പ്രതിഷേധത്തിനൊടുവിൽ ഈ ഡോക്ടറെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റുകയും ചെയ്തു. ഈ സമരത്തിൽ പങ്കെടുത്തവരാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തോറ്റവരിൽ ഭൂരിഭാഗവും. ഇതോടെ പലരെയും മനഃപൂർവ്വം തോൽപ്പിച്ചതാണെന്ന പരാതിയുമായി വിദ്യാർത്ഥികൾ രംഗത്തെത്തി. ഞങ്ങളുടെ വിദ്യാർത്ഥികളുടെ ഒരു കാര്യം കേൾക്കാനായിട്ട് ഗ്രീവൻസിൽ കൂട്ടാക്കുന്നില്ല. വരുന്നു, കേൾക്കുന്നു, പോകുന്നു, പക്ഷേ അനുകൂല നിലപാടുകൾ ഉണ്ടാകുന്നില്ല. ഭൂരിഭാഗം സമയത്തും ഒരു ഫാക്കൽറ്റി അനുകൂല നിലപാടുകളാണ് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഉണ്ടാകുന്നത്. വിവരാവകാശ നിയമപ്രകാരം വിദ്യാർത്ഥികളെടുത്ത മാർക്ക് ഷീറ്റിൽ പല വിഭാഗത്തിലും മാർക്ക് രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് വ്യക്തമായിട്ടുണ്ട്. വെട്ടിത്തിരുത്തിയ മാർക്ക് ലിസ്റ്റും ആകെ കിട്ടിയ മാർക്ക് രേഖപ്പെടുത്താത്ത മാർക്ക് ലിസ്റ്റുകളും കിട്ടിയിട്ടുണ്ട്. അധ്യാപകരുടെ ഭാഗത്തുനിന്നുണ്ടായ വലിയ വീഴ്ചയാണ് ഇത്രയും അധികം പേർ തോൽക്കാനുണ്ടായ കാരണമെന്നാണ് ആരോപണം. അതേസമയം വിദ്യാർത്ഥികൾ നൽകിയ പരാതി ഗവേണിംഗ് ബോഡി വിശദമായി പരിശോധിക്കുമെന്ന് ആരോഗ്യ സർവകലാശാല വിശദീകരിക്കുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.